ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മലബാറിൻ്റെ സ്വന്തം ഉന്നക്കായയുടെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം, അധികം പഴുക്കാത്ത പഴം കൊണ്ടായിരിക്കണം ഉന്നക്കായ ഉണ്ടാക്കേണ്ടത്. ഇത് തൊലി കളയാതെ കട്ട് ചെയ്തെടുക്കണം, വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക, 1 കപ്പ് തേങ്ങ ചെറുകിയത് കൂടി ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുക. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നേരത്തെ വേവിക്കാൻ വെച്ച പഴം 10 മിനിറ്റ് ആവുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടു കൂടെ തന്നെ തൊലി കളയണം, എന്നിട്ട് ഉടച്ചെടുക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുക, പെട്ടെന്ന് ഉടച്ചിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉന്നക്കായ റെഡിയാക്കാം. കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് ഓരോരോ ബോൾസാക്കി കയ്യിൽ വെച്ച് ചെറുതായി പരത്തിയെടുക്കുക. എന്നിട്ട് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഇനി 2 സൈഡിൽ നിന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതൊരു ഷേപ്പാക്കി എടുക്കുക, ഉന്നക്കായൻ്റെ ഷേപ്പിലേക്ക് ആക്കുക. റെഡി, ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കുക. എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ എണ്ണയിലേക്ക് ഉന്നക്കായ ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡും ഫ്രൈ ആക്കി എടുക്കുക. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം.